നമ്മൾ മുങ്ങിയതല്ല, ഒന്നും ഉള്ളാൻ പോയതാ. വക്കീൽ സാറ നമ്മളെ രക്ഷിച്ചേ. കേസും വക്കാണോ ആയി കുറേ നടക്കേണ്ടി വന്നേനെ. സാറ് ഒരാളുടെ കണ്ണിൻ കൊണ്ടാ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. ഇവൻ ഈ കേസ് കിട്ടൊക്കെ പേടിയാ. പീഡനാകുമെന്ന് പേടിച്ച് ഇവൻ സ്വന്തം ഭാര്യയുടെ അടുത്ത് പോലും പോകാറില്ല. ഞാൻ ആൻ്റപ്പനോട് പറയായിരുന്നു, ഇനി എന്ത് കേസ് വന്നാലും നമ്മുടെ സത്യസാറ് മതി. ഫീസിന്റെ കാര്യത്തിലൊക്കെ സാറ് അഡ്ജസ്റ്റ് ചെയ്യും. സാറ് നമ്മുടെ സ്വന്തം ആളല്ലേ ഇഷ്ടാ. ഇങ്ങനെ നോക്കെ, ഇപ്പൊ തന്നെ ഈ കേസിൽ സാറിന് 1 CR ആണ് ഫീസ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം വാങ്ങൂ. നിനക്ക് ഈ സാറിനെ മനസ്സിലായോ? കുര്യൻ ജോസ് നമ്മുടെ ക്ലയന്റാ, കണിമംഗലം പീഡന കേസിലെ പ്രതി. മോളുടെ പ്രായമുള്ള പെങ്കൊച്ചായിരുന്നു കഥയിലെ നായിക. എന്തിനാ സാറേ അതൊക്കെ ഇവിടെ പറയണേ? ചെക്കൻ കുര്യച്ചന്റെ റേഞ്ച് ഒന്ന് അറിയട്ടെ. കള്ളസാക്ഷി പറയാൻ ആലക്സ് ഇല്ലായിരുന്നെങ്കിൽ അകത്ത് കിടന്ന് ഗോതമ്പുണ്ട തിന്നണ്ട ആളാ. ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. ഡാ നീ ചായ എടു. ഒപ്പ് മാത്രം ഇട്ടുണ്ട്. എത്രാന്ന് വെച്ചാ സാറ് എഴുതിയിട്ടോ? ഈ കേസിന് വേണ്ടി ഞാനും ഉടനേക്കാൾ സാറ് ഓടിയിട്ടുണ്ട്. കുര്യച്ചൻ ചായ കുടിക്ക്. രവിയുടെ ചായ വളരെ ഫേമസാ. നമ്മുടെ പ്രോസിക്യൂട്ടർ വരെ ഇവന്റെ ചായ അല്ലേ കുടിക്കുന്നത്. ഇവിടെ എല്ലാം കുരിശാണല്ലോ. ഈ ചെക്കനായ ഉടങ്ങാനും ഇത് വലിയ ഏണിയായല്ലോ. കള്ള മോന്റെ വീട് എവിടെയാ? ഈ സത്യസാറിന്റെ ഒരു കാര്യം ചുമ്മാ പയ്യനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചു. സാറ് ഇതൊക്കെ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. ദേ നീ ഇതങ്ങോട്ട് പിടിച്ചേ. ഹൈ കൊണ്ടുപോയി പൊളിക്കടാ. ഇതൊന്നും ഊറില് നിൽക്കില്ലെന്നാ തോന്നണേ. വിഷു അല്ലേ പറഞ്ഞേ നീ കൊണ്ടുപോയി വെടിവെക്കടാ. പിടിക്കേ. ഹൈ 1000 രൂപ ഒരു വീട് കത്താനുള്ള പടക്കം കിട്ടും. ഹൈ നീ അങ്ങനെ അങ്ങ് പോയാലോ. എടാ ഒരു താങ്ക്സ് എങ്കിലും പറടാ. നീ എന്തേലും ആദർന്നൊന്നും മിണ്ടിയിട്ട് പോടാ. ശരിക്കും തന്നല്ലേ. എന്നാ കുര്യച്ചൻ വിട്ടോ, ഇനിയും കാണാം. എന്തിനാ ഞാൻ പീഡനം നിർത്തി? നീ വരുന്നുണ്ടോ? എന്നാ നീ കിടത്തണ്ടി പോട്ടെ സാറേ. Thank you.